വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വന്ദനം. എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത, ജ്യോതിഷാചാര്യ. ഇന്നത്തെ നമ്മുടെ വിഷയം ജ്യോതിഷത്തിൻ്റെ അതിസൂക്ഷ്മമായ വളരെ പ്രധാനപ്പെട്ട ഒന്നായ ബാധകസ്ഥാനങ്ങളെക്കുറിച്ചാണ്. പ്രശ്നചിന്തയിലും ജാതകത്തിലും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ബാധകസ്ഥാനങ്ങളും ബാധകാധിപതിയും. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ ഈ സൂക്ഷ്മ രഹസ്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ചരസ്ഥിര ഉഭയ അവസ്ഥകളിൽ വരുന്ന രാശികൾക്ക് ഓരോരോ പ്രത്യേക ഭാവങ്ങളാണ് ബാധക സ്ഥാനങ്ങളായിട്ട് വരുന്നത്. ഈ രാശികളുടെ അധിപന്മാരെ ബാധക അധിപതികളെന്നാണ് പറയുക. അതായത് മേടം, കർക്കിടകം, തുലാം, മകരം എന്നീ ചരരാശികൾക്ക് പതിനൊന്നാം ഭാവമാണ് ബാധകസ്ഥാനം. ഈ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപതിയായ ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തെ ബാധക അധിപതിയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അടുത്ത് ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നീ സ്ഥിര രാശികൾക്ക് ഒമ്പതാം ഭാവമാണ് ബാധകസ്ഥാനമായിട്ട് പറയുന്നത്. ഈ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപതിയായ ഗ്രഹം ആരാണോ ആ ഗ്രഹമാണ് സ്ഥിര രാശികളുടെ ബാധക അധിപതിയായിട്ട് കണക്കാക്കേണ്ടത്. അടുത്തത് കോൺ രാശികളായ മിഥുനം, കന്നി, ധനു, മീനം എന്നീ ഉഭയരാശികളുടെ ബാധകസ്ഥാനം ഏഴാം ഭാവമാണ്. ഈ ഏഴാം ഭാവത്തിൻ്റെ അധിപതിയായ ഗ്രഹം ആരാണോ ആ ഗ്രഹമാണ് ബാധകസ്ഥാനാധിപതി. അതായത് ചരരാശികൾക്ക് പതിനൊന്നാം ഭാവവും സ്ഥിര രാശികൾക്ക് ഒമ്പതാം ഭാവവും ഉഭയരാശികൾക്ക് ഏഴാം ഭാവവും ബാധകസ്ഥാനമായിട്ടാണ് പറയുന്നത്. ഈ ഭാവങ്ങളുടെ അധിപതിയായ ഗ്രഹങ്ങളെ ബാധകാധിപതി എന്നാണ് പറയാറുള്ളത്. ജ്യോതിഷ പരിജ്ഞാനമുള്ള ഒട്ടുമിക്കവർക്കും ഇത് അറിയാവുന്നതുമാണ്. എന്നാൽ ഈ ബാധകസ്ഥാനങ്ങൾ എങ്ങനെയാണ് നിർണയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സൂക്ഷ്മ രഹസ്യം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് രാശിചക്രത്തിലുള്ള 12 രാശികളിലുള്ള കന്നി രാശിയെ അടിസ്ഥാനമായി എടുത്തുകൊണ്ടാണ് ഈ ബാധകസ്ഥാനത്തെയും ബാധക അധിപതിയെയും നിർണയം ചെയ്തിരിക്കുന്നത്. അതായത് കാലപുരുഷ തത്വപ്രകാരം മേടൻ രാശിയിൽ നിന്ന് എണ്ണി വരുമ്പോൾ കന്നി രാശി ആറാമത്തെ രാശിയായിട്ടാണ് വരിക. ഈ ആറാം രാശിയായ കന്നി രാശിയിൽ നിന്ന് എണ്ണി വരുന്ന ആറാം ഭാവം കുംഭൻ രാശിയായി വരുന്നു. ഈ കുംഭൻ രാശി പതിനൊന്നാം ഭാവമായിട്ടാണ് വരുന്നത്. അതായത് ചരരാശികൾക്ക് പതിനൊന്നാം ഭാവം ബാധകസ്ഥാനമായിട്ട് വരുന്നു. ഒരിക്കൽ കൂടി പറയാം, കാലപുരുഷ തത്വപ്രകാരം മേടൻ രാശിയിൽ നിന്ന് എണ്ണി വരുമ്പോൾ കന്നിരാശി ആറാം ഭാവമായിട്ടാണ് വരിക. ഈ ആറാം രാശിയായ കന്നിരാശിയിൽ നിന്ന് വീണ്ടും എണ്ണി വരുന്ന ആറാം ഭാവം കുംഭരാശിയായിട്ട് വരും. ഈ കുംഭരാശി കാലപുരുഷ രാശികളിൽ പതിനൊന്നാം ഭാവമായി വരുന്നത് കൊണ്ട് ഈ ചരരാശികൾക്ക് പതിനൊന്നാം ഭാവം ബാധകസ്ഥാനമായി വരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മേടമെന്ന ചരരാശിക്ക് കുംഭമാണ് പതിനൊന്നാം ഭാവമായിട്ട് വരുന്നത്. ഈ കുംഭൻ രാശി ബാധകസ്ഥാനമായിട്ടും പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ശനി ആയതുകൊണ്ട് മേടൻ രാശിക്ക് ബാധകാധിപതിയായ ഗ്രഹം ശനിയാണെന്ന് മനസ്സിലാക്കണം. സ്ഥിര രാശികൾക്ക് ഒമ്പതാം ഭാവമാണ് ബാധകസ്ഥാനമെന്ന് പറഞ്ഞത്. ഇടവൻ രാശിയിൽ നിന്ന് എണ്ണി വരുമ്പോൾ കന്നി അഞ്ചാം രാശിയായിട്ടാണ് വരിക. ഈ കന്നി രാശിയിൽ നിന്ന് വീണ്ടും അഞ്ച് രാശികൾ എണ്ണുമ്പോൾ മകരം ഒമ്പതാം ഭാവമായിട്ട് വരും. ആയതിനാൽ സ്ഥിര രാശികൾക്ക് ഒമ്പതാം ഭാവം ബാധകസ്ഥാനമായിട്ടും ഈ ഒമ്പതാം ഭാവാധിപതി ബാധകാധിപതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപതിയായ ഗ്രഹം ബാധകാധിപതിയായിട്ടാണ് മാറുന്നത്. അടുത്തതായിട്ട് ഉഭയരാശികൾക്ക് ബാധകസ്ഥാനം ഏഴാം ഭാവമാണ്. മിഥുനൻ രാശിയിൽ നിന്ന് എണ്ണി വരുമ്പോൾ കന്നി
നാലാം ഭാവമായിട്ടാണ് വരുന്നത്. കന്നിരാശിയിൽ നിന്ന് നാല് രാശികളിൽ എണ്ണി വരുന്നത് ധനുരാശിയിലാണ് വരുന്നത്. മിഥുനത്തിന് ധനു ഏഴാം രാശിയായി വരുന്നതിനാൽ ഉഭയരാശികൾക്ക് ബാധകസ്ഥാനം ഏഴാം ഭാവമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അധിപതിയായ ഗ്രഹം ആണ് ബാധകാധിപതിയായിട്ട് എടുത്തിരിക്കുന്നത്. മുകളിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരരാശികൾക്ക് പതിനൊന്നാം ഭാവം ബാധകസ്ഥാനമെന്നും സ്ഥിരരാശികൾക്ക് ഒമ്പതാം ഭാവം ബാധകസ്ഥാനമെന്നും ഉഭയരാശികൾക്ക് ഏഴാം ഭാവം ബാധകസ്ഥാനമെന്നും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രാശിചക്രത്തിലുള്ള 12 രാശികളിൽ ആറാം രാശിയായ കന്നിരാശിയെ തന്നെ അടിസ്ഥാനപ്പെടുത്താൻ എന്താണ് കാരണം, എന്താണ് ഈ കന്നിരാശിയുടെ പ്രത്യേകത എന്നതിനെപ്പറ്റി അടുത്തായിട്ട് പറയാം. ഈ ആറാം രാശിയായ കന്നിരാശി ധനുരാശിയിൽ നിന്നെണ്ണി വരുമ്പോൾ പത്താം രാശിയായിട്ടാണ് വരുന്നത്. അതായത് കർമ്മരാശിയായിട്ട് വരുന്നു. മകരം രാശിയിൽ നിന്നെണ്ണി വരുമ്പോൾ ഇതേ കന്നിരാശി മകരം രാശിയിൽ നിന്നെണ്ണി വരുമ്പോൾ ഒമ്പതാമത്തെ രാശിയായിട്ടാണ് വരുന്നത്. അതായത് ധർമ്മരാശിയായിട്ട് വരുന്നു. കാലപുരുഷ രാശികളിൽ പത്താം ഭാവമായ മകരത്തിന് കന്നി ഒമ്പതാം ഭാവമെന്ന ധർമ്മരാശിയായി വരുന്നതും കാലപുരുഷ രാശികളിൽ ഒമ്പതാം ഭാവമായ ധനുവിന് കന്നി പത്താം ഭാവമെന്ന കർമ്മരാശിയായി വരുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് കന്നിരാശിയെ അടിസ്ഥാനമായി എടുത്തിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ധർമ്മത്തിന് കർമ്മവും കർമ്മത്തിന് ധർമ്മവുമായി വരുന്ന ഒരേ ഒരു രാശിയാണ് കന്നിരാശി. ആയതുകൊണ്ട് മാത്രമാണ് ആറാം രാശിയായ കന്നിരാശിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചരസ്ഥിര ഉഭയാദികൾക്ക് ബാധകസ്ഥാനത്തെയും ബാധക അധിപതിയെയും നിർണയം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൂർവികർ എത്രമാത്രം ദീർഘവീക്ഷണത്തോടുകൂടി ആണ് ഓരോ കാര്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഇതുപോലെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ തീർച്ചയായും അറിയാൻ കഴിയും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് തന്നെ പറയാം. ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ SMECT അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ ഈ ജാതകം ജ്യോതിഷം എന്നുള്ളവയെല്ലാം ഒരു പ്രത്യേക ജാതിക്കാർക്കോ മതക്കാർക്കോ മാത്രം ഉള്ള ഒന്നല്ല, എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ ശാസ്ത്രം തന്നെയാണ്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.